ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് ഗൈസ്, അപ്പോൾ ഇൻട്രോ ഒക്കെ കണ്ടതുപോലെ തന്നെ നമ്മുടെ എപ്പിക്കിൻ്റെ ഒഫീഷ്യൽ അപ്ലിക്കേഷൻ ഗൈസ്, എൻ്റെ മോനെ വിഷയമല്ലേ. അതെ ഗൈസ്, സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടി. ഒരു സെർവർ വെച്ചുകൊണ്ട് ആ ഒരു സെർവറിൻ്റെ സാമ്പ് മോഡിഫിക്കേഷൻ ചെയ്തിട്ട്, സാമ്പിൻ്റെ അപ്ലിക്കേഷൻ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ആ ഒരു സെർവറിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കി. എന്താ, ഒന്നും പറയാനില്ല ഗൈസ്. ഹോപ്പി എന്താ വേറെ ലെവൽ. എന്തായാലും നമ്മുടെ എപ്പിക് റോൾ പേൻ്റെ അപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സും അതുപോലത്തെ അതിനെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്കും ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള ടോട്ടൽ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങളെ മൊബൈലിലുള്ള സാമ്പ് നിങ്ങൾ ഫസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യണം. സോ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൻഡ്രോയിഡ് പോയിട്ട് ഡയറക്റ്റ് പോയതിന് ശേഷം നമ്മുടെ സാമ്പിൻ്റെ ഒരു ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ രണ്ട് ഫയലുണ്ട്. ഇതിലെ ഫസ്റ്റത്തെ ഫയൽ എടുത്തതിന് ശേഷം ജസ്റ്റ് റിനേം ചെയ്തിടുക. ചുമ്മാ എന്തെങ്കിലും അടിച്ചിട്ടാൽ മതി. ഞാൻ ചുമ്മാ ഇപ്പോൾ 1 എന്ന് ജസ്റ്റ് ഇടുകയാണ്. സോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ ബാക്ക് വന്നതിന് ശേഷം ഈ ഒരു സാമ്പ് അപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. സോ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് എടുക്കുക. അതിന് ശേഷം അപ്ലിക്കേഷൻ എടുക്കുക, മാനേജ് ആപ്സ് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് സാമ്പ് ഇത് സെർച്ച് ചെയ്യുക. അപ്പോൾ സാമ്പിൻ്റെ രണ്ട് അപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്നുണ്ടാവും. സോ ഈ ഒരു അപ്ലിക്കേഷൻ എനിക്ക് കാണാൻ പറ്റും. ഇതും ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് വിടുക. അപ്പോൾ ഈ രണ്ട് അപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണം. എന്നാലും നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വർക്കാവത്തുള്ളൂ നമ്മുടെ എപ്പിക്കിൻ്റെ. സോ അതിന് ശേഷം നിങ്ങളുടെ ചാർജർ ഓപ്പൺ ചെയ്യുക. സോ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. സോ ഇതിന് ഒരു 25 MB കാര്യങ്ങളൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. സോ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും അപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്ലൂ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഇതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് അപ്ലിക്കേഷൻ കൂടെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിടുക. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ, ഈ ഒരു റെഡ് ലോഗോ ഉള്ള. അപ്പോൾ സോ ഇതും കൂടി ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിടുക. ഓക്കെ, സോ അവിടെ സ്കാൻ ആവുന്നുണ്ട്. സോ ഇൻസ്റ്റാൾ ആയതിനു ശേഷം സ്കാൻ ആയിട്ടുണ്ട്. സോ അതിനു ശേഷം ചെയ്യുന്ന ശേഷം ഈ ഒരു ഇതെടുക്കുക. എന്നിട്ട് ഈ ഒരു 3 ഫയൽസ് നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്യണം. സോ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് കോപ്പി എടുക്കുക. സോ ഒരു 3 ഫയൽസ് നിങ്ങൾ കോപ്പി ചെയ്യുക. ഡിവൈസ് നമ്പർ പോവുക, ആൻഡ്രോയിഡ് പോവുക, ഡാറ്റ പോവുക. അതിനുശേഷം നമ്മുടെ സാമ്പിൻ്റെ നമ്മൾ റിനേം ചെയ്ത് വെച്ച ആ ഫയലിൻ്റെ അകത്ത് ജസ്റ്റ് കോപ്പി ചെയ്തിടുക. സോ അതിനുശേഷം നമ്മൾ നേരത്തെ റിനേം ചെയ്ത് വെച്ച ആ ഫയലിൻ്റെ ജസ്റ്റ് റിനേം ചെയ്ത ആ ഒരു 2 ഇത് ജസ്റ്റ് മാറ്റിയിടുക. സോ ഇത്രയും ചെയ്ത് നിങ്ങളുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഗെയിമിൻ്റെ അകത്തോട്ട് കയറി കളിക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ നമ്മുടെ എപ്പിക്കിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ അപ്ലിക്കേഷൻ. നമുക്ക് ജസ്റ്റ് കളിക്കാൻ സിമ്പിളായിട്ടുള്ള വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളാണ്. സോ അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗെയിമിൻ്റെ അകത്ത് നിങ്ങൾക്ക് വലിയ രീതിയിൽ മാറ്റമൊന്നും കാണാൻ പറ്റത്തില്ല പ്രത്യേകിച്ച്. പക്ഷേ നിങ്ങളിതിലോട്ട് നമ്മുടെ സാമ്പിലോട്ട് എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, ഭയങ്കര രീതിയിൽ നമ്മുടെ സാമ്പ് ക്രാഷ് ആകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു അപ്ലിക്കേഷനിൽ നിങ്ങളങ്ങനെ മോഡും കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ വലിയ രീതിയിൽ ക്രാഷ് ആകത്തില്ല. അതുപോലെ തന്നെ പിങ് ഇഷ്യൂ ഭയങ്കരമായിട്ട് കുറവായിരിക്കും ഈ ഒരു അപ്ലിക്കേഷനിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ മാക്സിമം എപ്പിക്ക് കളിക്കുന്നവരും എപ്പിക്ക് അല്ലാത്തവരിക്കും ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിങ്ങും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഈ ഒരു ആപ്പിൽ. ഇപ്പോൾ മാക്സിമം എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള മെത്തേഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത് എന്താ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് മനസ്സിലാകാത്തതുകൊണ്ട് കമൻറ്റായി ചോദിക്കുക, അല്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് എന്താ സ്പീഡ് കുറച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് വീഡിയോ കഥ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. ഓക്കെ.